നമസ്കാരം. വളരെ കൗതുകമുള്ള ഒരു കമന്റ് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കമന്റ് ഇപ്രകാരമാണ്: ചൈന ലോകശക്തി തന്നെയാണ്, ആരോടും ശത്രുതയില്ലാത്ത സമീപനമാണ് ഇന്ത്യ ശീലിക്കേണ്ടത്, അതിന് മോദി ഭരണം അവസാനിക്കണം, നല്ല ഒരു പി എം ആണ് ഇന്ത്യക്ക് ആവശ്യം, അതില്ലാത്തതാണ് നമ്മുടെ നിലവിലെ ദുരന്തം. ഇതായിരുന്നു ആ കമന്റ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാധ്യമങ്ങൾ അമേരിക്കൻ മണ്ണിൽ യുദ്ധം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് നൽകിയ ഒരു വാർത്തയെക്കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ബ്ലൂംബെർഗ് ആണ് അത്തരം ഒരു വാർത്ത എഴുതിയത്. ഇതുവരെയും അമേരിക്കൻ മണ്ണിൽ കാര്യമായ യുദ്ധമൊന്നും നടന്നിട്ടില്ല, രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും. എന്നാൽ ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കും എന്തിന് ഇന്ത്യക്ക് പോലും അമേരിക്കൻ ലാൻഡിലേക്ക് മിസൈൽ അയക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധം നടന്നാൽ അമേരിക്കൻ മെയിൻലാൻഡ് ആക്രമിക്കപ്പെടുമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചുള്ള ഒരു വീഡിയോയിലെ താഴെ വന്നൊരു കമന്റാണിത്. സ്വാഭാവികമായിട്ട് കമന്റ് ചെയ്ത ആളിന്റെ ഉദ്ദേശശുദ്ധിയോ ഒന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇത്തരം കമന്റുകൾക്ക് തീർച്ചയായിട്ടും മറുപടി അർഹിക്കുന്നുണ്ട്. വളരെ മാന്യമായ ഭാഷയിൽ അദ്ദേഹം എഴുതിയൊരു കമന്റാണ്, അതുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൽ ഒന്നാമത്, ആരോടും ശത്രുതയില്ലാത്ത സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നാണ്. രണ്ട്, ചൈന ലോകശക്തി തന്നെയാണെന്ന് അദ്ദേഹം അടിവരയിടുന്നു. മൂന്ന്, മോദി ഭരണം അവസാനിച്ചാലേ ഇന്ത്യ രക്ഷപ്പെടുമെന്ന് അദ്ദേഹം പറയുന്നു. നാലാമത്, നല്ലൊരു പ്രൈം മിനിസ്റ്റർ ഇല്ലാത്തതാണ് നിലവിലെ ഇന്ത്യയുടെ ദുരന്തമെന്നും അദ്ദേഹം പറയുന്നു. ഈ നാല് വിഷയങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം പറയുന്നതനുസരിച്ച് ചൈന ലോകശക്തിയാണോ? ചൈന ലോകശക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ചൈന ലോകശക്തിയാകാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നിലവിൽ ലോകശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. അത് ഏതൊക്കെ മെറിറ്റ് നമ്മൾ പരിശോധിച്ചാലും, ഏതൊക്കെ മാനദണ്ഡം വെച്ച് അളന്നു നോക്കിയാലും അമേരിക്ക തന്നെയാണ്. ഏതെങ്കിലും ഒരു രംഗത്തിൽ ചൈന അമേരിക്കയെ മറികടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ടെക്നോളജി രംഗത്തോ സാമ്പത്തിക രംഗത്തോ സൈനിക ശേഷിയിലോ ബഹിരാകാശ രംഗത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു രംഗത്ത് ഇന്ന് വരെയും ചൈനയ്ക്ക് അമേരിക്കയെ മറികടക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ രംഗങ്ങളിലും അമേരിക്ക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഈവൻ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ തന്നെ ചൈനയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം ടെക്നോളജി കമ്പനികളും ഒരുപക്ഷെ അമേരിക്കൻ കമ്പനികളാണെന്ന് വിസ്മരിക്കരുത്. ചൈന വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. എന്നാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു ചൈന പേടി ലോകത്തുണ്ടാക്കാൻ അമേരിക്ക ബോധപൂർവം ഒരുപക്ഷെ ശ്രമിക്കുന്നുണ്ടാവാം. അത് ഭാവിയിൽ ചൈന തങ്ങൾക്കൊരു എതിരാളി ആയേക്കുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും, ഒപ്പം ചൈന നിലവിൽ നടപ്പാക്കി വരുന്ന വളരെ ഗൗരവമുള്ള ചില പദ്ധതികളെ മുൻകൂട്ടി മനസ്സിലാക്കിയതുകൊണ്ടുമാണ്. അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനും രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനുമുള്ള ചൈനയുടെ അധിനിവേശ സ്വഭാവത്തെയാണ് അമേരിക്ക പ്രധാനമായിട്ടും എതിർക്കുന്നത്. ചൈന ഹോങ്കോങ്ങിനെതിരെ പ്രയോഗിച്ച രീതികൾ, ഹോങ്കോങ്ങിനെ പിടിച്ചെടുക്കാൻ കാണിച്ച വ്യഗ്രത, ഇന്ന് തായ്വാനെ പിടിച്ചെടുക്കാൻ നടത്തുന്ന ചൈനയുടെ ഓരോ നീക്കങ്ങളും ഒക്കെ അമേരിക്ക കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ലോകശക്തിയാണോ എന്ന് ചോദിച്ചാലല്ല, മറിച്ച് ഒരു ഏഷ്യൻ പവറാണ്, ഒപ്പം വളർന്നു വരുന്നൊരു ശക്തിയാണ്. ഇനിയും അമേരിക്ക മറികടക്കണമെങ്കിൽ ചൈന നന്നായി വിയർക്കേണ്ടി വരും. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ജി ഡി പി പെർ ക്യാപിറ്റ തന്നെ വേണമെങ്കിൽ പറയാം. ചൈനയുടേത് കേവലം 10,000 അമേരിക്കൻ ഡോളർ ആണെങ്കിൽ അമേരിക്കയുടേത് ഏതാണ്ട് 68,000 അമേരിക്കൻ ഡോളർ ആണ്. അപ്പൊ സാമ്പത്തിക രംഗത്ത് തന്നെ എത്രയോ മുന്നിലാണ് അമേരിക്ക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ആകെ ജി ഡി പിയുടെ കാര്യത്തിലും ചൈനയുടേത് 15-16 trillion ഇടയിലാണെങ്കിൽ അമേരിക്കയുടേത് അത് 22 trillion അമേരിക്കൻ ഡോളർ ആണ്. സൈനിക ശക്തി ഇപ്പോഴും ഒരു കാരണവശാലും നമുക്ക് അമേരിക്കയും ചൈനയും തമ്മിൽ തട്ടിച്ചു നോക്കാൻ പറ്റില്ല. എല്ലാ രംഗങ്ങളിലും അമേരിക്ക മുന്നിലാണ്. റഷ്യയാണ് ചൈനയുടെ സൈനിക ശക്തിയിൽ സാങ്കേതികപരമായിട്ടുള്ള ഏറ്റവും വലിയ പങ്കാളി. ഈ പറയുന്ന റഷ്യയെക്കാളും അമേരിക്ക ബഹുദൂരം മുന്നിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം. പ്രത്യേകിച്ച് ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണത്തിലും 5th generation യുദ്ധവിമാനങ്ങൾ, ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിങ്ങനെയുള്ള ആധുനിക ടെക്നോളജി രംഗത്തൊക്കെ അമേരിക്ക ബഹുദൂരം മുന്നിലാണ്. ഇനി അതേസമയത്ത് ബഹിരാകാശം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്ത് നാസ കൈവരിച്ച ദൗത്യങ്ങളുടെ 100% കൈവരിക്കാൻ പോലും ഇന്ന് റഷ്യയ്ക്കോ ഇന്ത്യക്കോ ചൈനയ്ക്കോ ഒന്നും സാധിച്ചിട്ടില്ല. ബഹിരാകാശ രംഗത്ത് നാസ ഒരു കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ അത്രയും നേട്ടമുണ്ടാക്കാൻ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. സോവിയറ്റ് യൂണിയൻ ആദ്യകാലങ്ങളിൽ ബഹിരാകാശ രംഗത്ത് മുൻപന്തിയിലായിരുന്നുവെങ്കിൽ പിന്നീട് നിഷ്പ്രയാസം അമേരിക്ക സോവിയറ്റ് യൂണിയനെ മറികടന്ന് ഏതൊക്കെ രംഗങ്ങളിൽ എത്തിയെന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രമാത്രം ശക്തമായ ഒരു രാജ്യമാണ് അമേരിക്ക. 1960-70s പിന്നിട്ട വഴികളിലാണ് ഇന്ന് ചൈന എത്തി നിൽക്കുന്നത്. 1970s and 1980s ഒക്കെ അമേരിക്ക നടപ്പിലാക്കി വിജയിപ്പിച്ച ദൗത്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇന്ന് ചൈനയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അമേരിക്ക 10 decades മുമ്പ് ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കിയിട്ടുണ്ട്. ഇന്നുവരെ മറ്റൊരു രാജ്യത്തിനും അതിന് സാധിച്ചിട്ടില്ല.
1969 അമേരിക്ക ഇത് വളരെ വിജയകരമായി നടപ്പാക്കി. ഇനിയിപ്പോ ഈ വർഷമോ അടുത്ത വർഷമോ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു വർഷത്തിലോ ചൈനയോ റഷ്യയോ ഇന്ത്യയോ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ 1969 അമേരിക്കയുടെ അത്രയും ശക്തമായി എന്ന് ആ സമയത്ത് പറയാം. അപ്പോ അതിനുശേഷം എത്രയോ വർഷങ്ങൾ പിന്നിട്ടു അമേരിക്ക എത്രത്തോളം വളർന്നിട്ടുണ്ടാവുമെന്ന് നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ വില കുറച്ച് കാണരുത്. ലോകശക്തി എന്ന് പറയുന്നത് അമേരിക്ക മാത്രമാണ് ഇപ്പോഴും. ചൈനയോ റഷ്യയോ ഇന്ത്യയോ ഒന്നും ലോകശക്തിയല്ല, എന്നാൽ എമേർജിംഗ് പവേഴ്സ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളർന്നുകൊണ്ടിരിക്കുന്ന ലോകശക്തികളാണ്. ഇനി രണ്ടാമത് ആ കമന്റിൽ പറയുന്ന ഒരു കാര്യം, ശത്രുത ഇല്ലാത്ത സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്നാണ്. അതിന് മോദി ഭരണം അവസാനിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ആദ്യമായി നരേന്ദ്രമോദിയെ ന്യായീകരിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 6-7 വർഷം പിന്നിടുമ്പോൾ അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതുവരെ ഒരു വലിയ യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യക്ക്. എന്നാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്, മിതവാദിയാണ്, ചേരിചേരാ നയത്തിന്റെ വക്താവാണ്, എല്ലാ അർത്ഥത്തിലും ലോകത്തെ സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കിയ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ശിഷ്യനുമൊക്കെയാണ് ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ എത്ര യുദ്ധങ്ങൾക്കാണ് രാജ്യം സാക്ഷിയായത്. വിപ്ലവം നടത്തി മാവോ സേതുങ് ചൈനയിൽ അധികാരം സ്ഥാപിച്ചപ്പോൾ ആദ്യമായിട്ട് ആ രാജ്യത്തെ സ്വാഗതം ചെയ്ത രാഷ്ട്രം ഇന്ത്യയാണ്, സോവിയറ്റ് യൂണിയനോടൊപ്പം. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള രാജ്യം, സമാധാന കാംക്ഷികളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളോടും സമാധാനവും സാഹോദര്യവും മാത്രം കാത്തു സൂക്ഷിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ചൈനയെ സുഹൃത്തെന്നല്ല സഹോദര രാഷ്ട്രമെന്ന് കൂടിയാണ് ഇന്ത്യ അന്ന് വിശേഷിപ്പിച്ചത്. 1962 ഇന്ത്യയുടെ എല്ലാ സ്വപ്നങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയുടെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്ത രാജ്യമാണ് ചൈന. അങ്ങനെ ഒരു രാജ്യത്തിനോടാണോ നമ്മൾ ഇനി ശത്രുതയില്ലാത്ത സമീപനം തുടരണമെന്ന് ഈ മഹാൻ പറയുന്നത്? ഈ കമന്റ് എഴുതുന്ന അദ്ദേഹത്തിന്റെ മനോവികാരം എന്താണെന്നറിയില്ല. ഇന്ത്യ ഒരു ശത്രുതയും ചൈനയോട് കാണിക്കാതിരുന്ന സമയത്ത്, സഹോദര തുല്യ രാഷ്ട്രമായിട്ട് ജവഹർലാൽ നെഹ്റു ചൈനയെ പ്രഖ്യാപിച്ച കാലത്ത് 1962 ഇന്ത്യയെ ആക്രമിച്ച ചരിത്രമാണ് ചൈനയ്ക്ക്. അതിനുശേഷം 1967 ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ വന്നു. പക്ഷെ അന്ന് ഇന്ത്യ പരാജയപ്പെടുത്തി ചൈനയെ. അത് കഴിഞ്ഞ് ഇന്നോളം ചൈന നടത്തി വരുന്ന ഇന്ത്യ വിരുദ്ധ നയങ്ങൾ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ വർഷം ഗാൽവാൻ വാലിയിൽ നടന്ന സംഘർഷവും ചൈനീസ് അധിനിവേശവും ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിക്കുന്നതും ഇന്ത്യ തക്കതായ തിരിച്ചടി ചൈനയ്ക്ക് നൽകുന്നതും. ഇനിയെങ്കിലും നട്ടല് നിവർത്തി നിന്ന് ചൈനയെ എതിർക്കാതിരിക്കാൻ ഈ രാജ്യത്തിന് കഴിയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതായത് ആരോടും ശത്രുത പുലർത്തരുത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുവിന്റെ മുന്നിൽ നട്ടല് വളച്ച് ഓച്ചാനിച്ച് ആ ശത്രു പറയുന്നതൊക്കെ അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ? തക്കം കിട്ടുമ്പോൾ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക് ഒക്കെ പിടിച്ചെടുക്കാൻ നോക്കിയിരിക്കുന്ന ചൈനയോട് ഏത് തരത്തിൽ ഇന്ത്യ പിന്നെ ഇടപെടണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതിലും നല്ല രീതിയിൽ ഇടപെടാൻ ഇന്ത്യക്കല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ സ്ഥാനത്ത് അമേരിക്കയോ എന്തിന്, ഇറാനോ ഇസ്രയേലോ ആണെങ്കിൽ ഇതിനോടകം തന്നെ ചൈനയുമായി ഒരു യുദ്ധം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യ ദീർഘവീക്ഷണത്തോടു കൂടി പെരുമാറുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ചൈന യുദ്ധം നടക്കാതിരിക്കുന്നത്. ഈ രാജ്യം യുദ്ധമല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് അതിശക്തമായ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു ലോകശക്തിയായി മാറുക എന്ന ദീർഘമായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഈ രാജ്യത്തിനുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഒരു ഇന്ത്യ ചൈന യുദ്ധം നടക്കാത്തത്. ഇല്ലെങ്കിൽ ചൈന കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു രാജ്യമാണെങ്കിൽ ഇതിനോടകം തന്നെ ബീജിംഗ് പോലും അവിടെ ഉണ്ടാവില്ല. ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധബലവും സൈനിക ശക്തിയും വെച്ച് ഇന്ത്യ വിചാരിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ചൈനയെ തച്ചുടയ്ക്കാൻ പറ്റും. അതിന്റെ ആഫ്റ്റർ എഫക്ട് ചിന്തിക്കാതെയാണ് ഇന്ത്യ പെരുമാറുന്നത് എങ്കിൽ ചൈനയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ ബീജിംഗിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ആണവായുധങ്ങൾ തുരുതുര ഈ രാജ്യത്ത് നിന്ന് പറക്കും. അതിനുള്ള ശേഷി ഈ രാജ്യത്തിനുണ്ട്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, സൂപ്പർസോണിക് മിസൈലുകൾ എന്ന് വേണ്ട എണ്ണിയാൽ ഒടുങ്ങാത്ത ആയുധ ബലം ഈ രാജ്യത്തിനുണ്ട്. അതിലുപരി അത്യാവശ്യമൊക്കെ വാങ്ങാനുള്ള സാമ്പത്തിക ശക്തിയും ഈ രാജ്യത്തിനുണ്ട്. ചൈനയെ തകർക്കണമെന്നാണെങ്കിൽ ഇന്ത്യക്ക് അത് സാധിക്കും. പക്ഷെ ഒരു മഹായുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ ചൈന ബന്ധം ഈ നിലയ്ക്കെങ്കിലും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോദിക്കോളാൻ ഇന്ത്യയെ ഉപദേശിക്കരുതേ സുഹൃത്തെ. താങ്കളെപ്പോലെയുള്ളവരുടെ ഉദ്ദേശം എന്താണെന്നറിയില്ല. എന്തായാലും താങ്കളുടെ കമന്റ് വളരെ മാന്യമായതുകൊണ്ട് തന്നെയാണ് അതിനെ അഡ്രസ് ചെയ്യണമെന്ന് തോന്നിയത്. ഒരു നല്ല PM ആണ് ഇന്ത്യക്ക് വേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നത്. അത് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെയുള്ള ജനങ്ങളാണ്. ഈ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ് നരേന്ദ്രമോദി. നാളെ ഈ ജനങ്ങൾക്ക് മോദി നല്ല PM അല്ല എന്ന് തോന്നിയാൽ മറ്റൊരാൾ വരും. ഈ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല നരേന്ദ്രമോദി. ഈ രാജ്യത്ത് ഇതിനു മുമ്പ് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോദിയെ തിരഞ്ഞെടുത്തതും ഈ രാജ്യത്തെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. തീർച്ചയായിട്ടും അതുകൊണ്ട്
മോദി ഒരു നല്ല പ്രധാനമന്ത്രി അല്ലെന്ന് തോന്നിയാൽ ഇനിയും തിരഞ്ഞെടുപ്പ് വരും. ആ സമയത്ത് ജനങ്ങൾ തീരുമാനമെടുത്തുകൊള്ളട്ടെ. എന്തായാലും നിലവിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭരണകൂടം രാജ്യത്തെ നയിക്കുന്നത് ശരിയായ ദിശയിലൂടെയാണെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും ചൈന എന്ന് പറയുന്ന രാജ്യത്തെ ഭയന്ന് മുട്ടുമടക്കുകയോ നട്ടല് വളച്ചു നിൽക്കുകയോ അല്ല ഇന്ത്യ ചെയ്യുന്നത്. ഇനി എത്ര വലിയ ശക്തി എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വന്നാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച നിലപാടോടുകൂടിയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നിട്ടും ലോകശക്തിയായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് S-400 വാങ്ങിയാൽ അങ്ങ് തീർത്ത് കളയുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ പോയി പണി നോക്കാൻ പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാടുകൾ നിലവിൽ ശരിയായ ദിശയിലൂടെ തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അങ്ങനെ അല്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആ സുഹൃത്തിനുണ്ട്. അതിനെ ബഹുമാനിക്കുന്നു. ഗുഡ് ബൈ.